ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തീവപ്പ് കേസിലെ പ്രതി ഷാരൂഖ് സെവി എൻ.ഐ.എ കസ്റ്റഡിയിൽ. കേസിൽ UAPA ചുമത്തിയതോടെയാണ് ഈ കേസ് എൻ.ഐ.എ ഏറ്റെടുത്തതും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയതും. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഈ മാസം 8-ാം തീയതി വരെയാണ് എൻ.ഐ.എ കസ്റ്റഡിയിൽ വാങ്ങിയത്. 7 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു എൻ.ഐ.എ ആവശ്യപ്പെട്ടതും. ഇക്കഴിഞ്ഞ ദിവസമാണ് എൻ.ഐ.എയുടെ ആവശ്യം കൊച്ചി എൻ.ഐ.എ കോടതി അംഗീകരിച്ചതും. കസ്റ്റഡിയിൽ ലഭിച്ച സാഹചര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിനൊപ്പം തെളിവെടുപ്പും നടത്താൻ ഒരുങ്ങുകയാണ് എൻ.ഐ.എ. കേസിൽ കേരള പോലീസ് ശേഖരിച്ച മുഴുവൻ വിവരങ്ങളും എൻ.ഐ.എയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. കുറ്റകൃത്യത്തിന്റെ തീവ്രമായ സ്വഭാവം, ഷാരൂഖ് സെഫിക്ക് പ്രാദേശികമായ സഹായം, കൂടുതൽ ആളുകളുടെ പിന്തുണയടക്കം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളാണ് എൻ.ഐ.എ ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതേസമയം ഷാരൂഖ് സെഫി ലക്ഷ്യമിട്ടത് തീവണ്ടി അട്ടിമറിയും കൂട്ട കൊലപാതകവും എന്നുള്ള വിവരങ്ങളായിരുന്നു അടുത്തിടെ പുറത്തുവന്നത്. ഏറെ നേരം നിരീക്ഷണം നടത്തിയതിന് പിന്നാലെയാണ് പ്രതി എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ D1 കോച്ച് തിരഞ്ഞെടുത്തതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 2 കോച്ചുകളിലും നിരീക്ഷണം നടത്തിയതിന് പിന്നാലെ വിട്ടുകളഞ്ഞ ഷാരൂഖ് സെഫി 3-ാമതായാണ് D1 കോച്ചിൽ കയറിയത്. തുടർന്ന് ഏറെ നേരം നിരീക്ഷണത്തിന് പിന്നാലെ അവിടെ തന്നെ അക്രമം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. സീറ്റുണ്ടായിട്ടും ഇരിക്കാതെ ആളുകളെ നിരീക്ഷിച്ചുകൊണ്ട് പ്രതി നിൽക്കുന്നത് കണ്ടതായാണ് മുഖ്യസാക്ഷിയായ റാസിഖ് നേരത്തെ തന്നെ പോലീസിന് മൊഴി നൽകിയത്. ഇക്കാര്യങ്ങളൊക്കെ ശരിവെക്കുന്ന തെളിവുകളാണ് പോലീസ് ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിയുടെ ബോഗിക്ക് തീപിടിച്ചാൽ വൻ അപകടത്തിന് സാധ്യതയുണ്ടെന്ന് പ്രതിക്ക് വ്യക്തമാണ്. ഇതാണ് പ്രതി ലക്ഷ്യമിട്ടതെങ്കിലും ട്രെയിൻ ചങ്ങല വലിച്ച് നിർത്തിയത് കാരണം ഈ ശ്രമം പാളിപ്പോവുകയായിരുന്നു. തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സാക്കിർ നായിക്, ഇസാർ അഹമ്മദ് എന്നിവരുടെ വീഡിയോകൾ പ്രതി സ്ഥിരമായി കാണാറുണ്ടെന്ന് കണ്ടതായാണ് ADGP വ്യക്തമാക്കുന്നത്. പ്രതിയുടെ തീവ്രവാദ ബന്ധം ഉറപ്പിച്ചാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എൻ.ഐ.എ മുന്നോട്ട് പോകുന്നത്. കൃത്യം ചെയ്യാൻ ഉറച്ചത് വ്യക്തമായ പദ്ധതിയോടെയാണെന്ന് ഷാരൂഖ് സെഫി എത്തിയതെന്നും ADGP വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ തെളിവുകൾ ലഭിച്ചതോടെയാണ് പ്രതിക്കെതിരെ UAPA കൂടെ ചുമത്തിയതും. പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് 2 DYSP ന്യൂഡൽഹിയിൽ പോയിരുന്നു. തുടർന്നാണ് പ്രതിയുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരുടെ വിവരങ്ങൾ, ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാം പരിശോധിച്ചത്. മാത്രമല്ല എലത്തൂരിൽ പാളത്തിനരികിൽ കണ്ടെത്തിയ ഷാരൂഖ് സെഫിയുടെ ബാഗിൽ നിന്ന് തിരിച്ചറിയൽ രേഖകളടക്കം പോലീസിന് ലഭിച്ചിരുന്നു. പിടിക്കപ്പെട്ടാൽ അന്വേഷണം തന്നിൽ തന്നെ തീർണമെന്ന്, പുറത്തേക്ക് പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ തിരിച്ചറിയൽ രേഖകളും ബാഗും ഉപേക്ഷിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. കൂടാതെ ഒരു പെട്രോൾ നിറച്ച കുപ്പിയും ഫോണും, പേരും, യൂട്യൂബ് ചാനലിന്റെ വിവരങ്ങൾ കുറിച്ചിട്ട ഡയറിയും ഉൾപ്പെടെ ഈ ബാഗിലുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ വേഗം പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ച ഘടകങ്ങളാണ് എന്നതാണ് ഇപ്പോൾ ഈ സംശയം ബലപ്പെടുത്തുന്നതും. കൃത്യമായ ആസൂത്രണത്തോടെ എത്തിയ പ്രതിയിൽ നിന്ന് ബാഗ് അറിയാതെ നഷ്ടപ്പെട്ടതല്ല എന്നാണ് അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നതും. ഒരു സംഘടനയുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നൽകിയ താക്കീതാണ് ഈ തീവയ്പെന്നാണ് എൻ.ഐ.എ അനുമാനിക്കുന്നതും. തീവ്രവാദ പ്രവർത്തനത്തിന് തയ്യാറായി കേരളത്തിലെ ഷൊർണൂരിലെത്തിയ ഷാരൂഖ് സെഫിക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് ഇവിടെ അന്വേഷിക്കുന്നത്. തീവപ്പിന് പിന്നാലെ എമർജൻസി ബ്രേക്ക് വലിച്ചത് സഹായി എന്നാണ് സൂചനകൾ. കണ്ണൂരിലെത്തിയ ഷാരൂഖിനെ രക്ഷപ്പെടാൻ സഹായിച്ചെന്നും വിവരങ്ങളുണ്ട്. ഇതിനിടയിലാണ് യാത്രക്കാരായ 3 പേർ വീണ് മരിക്കുന്നതും. ഇതിന്റെ പേരിലുള്ള കൊലക്കുറ്റം മാത്രമാണ് ഷാരൂഖിനെതിരെ ഇപ്പോൾ നിലവിൽ ചുമത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് തീവ്രവാദ ബന്ധം അന്വേഷിക്കണമെന്നും സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ ഇക്കാര്യത്തിലേക്ക് വെളിച്ചം വീശാൻ സാധിക്കില്ലെന്നും കാണിച്ച് എൻ.ഐ.എ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയത്. ഷാരൂഖ് പുലർച്ചെ ഷൊർണൂരിലെത്തിയെങ്കിലും റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന ഗേറ്റ് ഒഴിവാക്കി ട്രാക്കിലൂടെ നടന്നാണ് പുറത്ത് കടന്നതെന്നാണ് സൂചന. CCTVയിൽ കുടുങ്ങാതിരിക്കാൻ സഹായിയായി എത്തിയ പ്രദേശവാസിയാണ് ഈ രീതിയിൽ ഷാരൂഖിനെ പുറത്ത് എത്തിച്ചെന്നും കരുതുന്നു. തുടർന്ന് ഷൊർണൂരിന് സമീപമുള്ള ഒങ്ങലൂർ ഗ്രാമത്തിലെ പ്രത്യേക ക്യാമ്പിലേക്കാണ് ഷാരൂഖിനെ കൊണ്ടുപോയത്. ഇവിടെ വെച്ചാണ് ഷാരൂഖിന് കൂടുതൽ നിർദ്ദേശങ്ങളടക്കം കിട്ടിയിട്ടുള്ളത്. പുലർച്ചെ 4 ഷൊർണൂർ സ്റ്റേഷനിലെത്തിയ പ്രതി വൈകിട്ട് 7 എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ കണ്ണൂരിലേക്ക് തിരിക്കുകയായിരുന്നു. ഒട്ടേറെ വണ്ടികൾ കണ്ണൂർ ഭാഗത്തേക്കുണ്ടായിട്ടും പ്രതി പോകാതിരുന്നതാണ് ഇവിടെ സംശയത്തിന് ഇടയാക്കുന്നത്. 15 മണിക്കൂറിനുള്ളിൽ പ്രതി പലരുമായി ബന്ധപ്പെട്ടുവെന്നാണ് കരുതുന്നത്. ഷൊർണൂരിൽ നിന്ന് പെട്രോൾ വാങ്ങി ട്രെയിനിൽ കയറിയത് മുതൽ പ്രതിയെ സഹായിക്കാൻ ആളുണ്ടായിരുന്നു എന്ന നിഗമനത്തിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതാണ് ഇപ്പോൾ എൻ.ഐ.എ കേസ് ഏറ്റെടുക്കാൻ കാരണമായതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.